ഹായ് സ്റ്റുഡൻസ്, എട്ടാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും വെൽഡിങ്ങിന്റെ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾ രണ്ട് മൂന്ന് ട്രേഡുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ വെൽഡിങ്ങിന്റെ ട്രേഡിലേക്ക് നിങ്ങൾ വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചില ഒന്ന് രണ്ട് ഇൻട്രഡക്ഷൻ വീഡിയോസും അതേപോലെ രണ്ട് എക്സസൈസ് ആണ് നിങ്ങൾക്ക് വെൽഡിങ് വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് വെൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഔട്ട്ലൈൻ വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെൽഡിങ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ വെൽഡിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നിങ്ങളിൽ മിക്കവരും തന്നെ കേട്ടിരിക്കും, അല്ലെങ്കിൽ ചിലരെ മിക്കവരും തന്നെ അത് കണ്ടിരിക്കും അല്ലേ. നിങ്ങൾ വണ്ടികളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ കുറെ ചേട്ടന്മാരിരുന്ന് ഇങ്ങനെ വെൽഡിങ് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ തീപ്പൊരിയൊക്കെ ഇങ്ങനെ പറക്കുന്നത് വളരെ ആകർഷകമായ രീതിയിൽ തീപ്പൊരി സ്പാർക്കൊക്കെ ഉണ്ടാവുന്നത് നിങ്ങൾ കൗതുകത്തോടു കൂടി കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലോ മറ്റോ അടുത്ത് എവിടെയെങ്കിലും ഈ ഫാബ്രിക്കേഷൻ വർക്കുകൾ അല്ലെങ്കിൽ ഡ്രസ് വർക്കുകൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഇവയെല്ലാം കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ആ ചെയ്യുന്ന വെൽഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അത് എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ വെൽഡിങ്? വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെ പറയാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. വെൽഡിംഗ് ഈസ് എ മെറ്റൽ ജോയിനിങ് ടെക്നിക്. വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ജോയിനിങ് ടെക്നിക്കാണ്. മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും, ലോഹങ്ങളാണ് അല്ലേ. സോ ഈ ലോഹങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ടെക്നിക്കിനെയാണ് വെൽഡിങ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ വിശദമായിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ, വെൽഡിങ് ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ടു സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽസ് ബൈ ഫ്യൂസിങ് ഇറ്റ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ഫോഴ്സ്. വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതെന്ത് പ്രോസസ്സാണ്? രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപോലെയുള്ളതോ ആയ ലോഹങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയാണ്. എങ്ങനെ? ബൈ ഫ്യൂസിങ് ഇറ്റ്. അതായത് ഈ മെറ്റലുകളെ പുറത്തു നിന്നുള്ള ഹീറ്റ് ഉപയോഗിച്ച്, ഹീറ്റും പ്രഷറും ഉപയോഗിച്ച് ഇവയെ യോജിപ്പിക്കുകയാണ് വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്നത്. ഓക്കെ, അവ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതും കൂടി ഞാൻ പറയാം. ഈ ഫ്യൂസിങ് എന്ന് പറയുമ്പോൾ അതിന് ഫ്യൂഷൻ എന്നാണ്. ഈ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വളരെ ഈസി ആയിട്ട് പറയാം. നമ്മൾ രണ്ട് പീസുകൾ, രണ്ട് മെറ്റൽ പീസുകൾ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇവയെ നമുക്ക് വെൽഡിങ് ചെയ്ത് ഒന്നാക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പുറത്തു നിന്നുള്ള ഒരു എക്സ്റ്റേണൽ സോഴ്സ്, അതായത് അത് കറണ്ട് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കാം, അങ്ങനെയുള്ള പുറത്തു നിന്നുള്ള ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ രണ്ട് പീസുകളെ, നമ്മൾ ഈ പീസുകളാണ് വെൽഡ് ചെയ്യേണ്ട രണ്ട് പീസുകളെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവയെ ഹീറ്റ് ചെയ്യുന്നത് വഴി ഖര അവസ്ഥയിലുള്ള, അതായത് സോളിഡ് അവസ്ഥയിലുള്ള ഈ മെറ്റൽസിന്റെ ഭാഗങ്ങളെ, കൂട്ടിയോജിപ്പിക്കേണ്ട ഭാഗങ്ങൾ ദ്രാവക അവസ്ഥയിലേക്ക് മാറുകയും അങ്ങനെ അവ ഒരു പീസായി ജോയിൻ ആവുകയും ആണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ആ വെൽഡ് ചെയ്യുന്ന ഭാഗം ഹീറ്റ് കൊടുക്കുന്നത് വഴി അവ അവിടെ ഉരുകുകയും ആ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും മാറി അവ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയും അവ തമ്മിൽ കമ്പൈൻ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവ രണ്ടും ഒരൊറ്റ മെറ്റൽ പീസായി അവ മാറുന്നു. ഓക്കെ, ഇതാണ് വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, ഈ വെൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെൽഡിങ്ങിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമുക്ക് വെൽഡ് ചെയ്യാം, അതിനെയാണ് ഇലക്ട്രിക് ആർക്ക് വെൽഡിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിങ് ഉണ്ട്, അതുപോലെ തന്നെ മിഗ് ടിഗ് എന്നൊക്കെ പറയുന്ന സ്പെഷ്യൽ വെൽഡിങ് ടെക്നിക്സുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ വളരെ സാധാരണയായി നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ് പോലെയുള്ള പ്രോസസ്സുകളാണ്. ഓക്കെ, അപ്പോൾ നിരവധി ആയിട്ടുള്ള ടൈപ്പുകളുള്ള ഒരു മേഖലയാണ് ഈ വെൽഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ
മെറ്റൽ ഉപയോഗിച്ച് ഉള്ള ചെറിയ ചെറിയ അപ്ലയൻസസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, കിച്ചൺ അപ്ലയൻസസുകളിൽ എങ്ങനെ നമ്മുടെ മെറ്റൽ ഉപയോഗിച്ച് ലോഹങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഏതൊരു നിർമ്മിച്ചിരിക്കുന്ന സാധനങ്ങളിലും നിങ്ങൾക്ക് വെൽഡിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളിൽ കുറേ ചേട്ടന്മാരൊക്കെ ഇന്ന് വെൽഡിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ. അതല്ലാതെ തന്നെയുള്ള വേറെ, നമ്മളിപ്പോൾ നമ്മുടെ വീടിനൊരു ഗേറ്റൊക്കെ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഗേറ്റൊക്കെ വെക്കുന്ന സമയത്ത് ഈ മെറ്റൽ പൈപ്പുകളെയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നതിന്, നമ്മുടെ വീടിന് മുകളിൽ ട്രസ് വർക്ക് ചെയ്യുമ്പോൾ ഫാബ്രിക്കേഷൻ വർക്കുകൾക്കൊക്കെ വെൽഡിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വലിയ വലിയ കമ്പനീസിലൊക്കെ, ഇൻഡസ്ട്രികളിലൊക്കെ ഈ വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വൻതോതിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രികളിൽ, അതേപോലെ ഷിപ്പ് ബിൽഡിംഗ്, നമ്മുടെ നമ്മുടെ കപ്പലുകളൊക്കെ ഉണ്ടാക്കുന്ന കപ്പൽ നിർമ്മാണ ശാലകളിൽ, എയർക്രാഫ്റ്റ് ബിൽഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അതായത് എയറോപ്ലെയിൻ അങ്ങനെയുള്ള സാധനങ്ങൾ ബിൽഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ, ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഈ വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ വെൽഡിംഗ് എന്ന് പറയുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ട്രേഡാണ് ഈ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ വീഡിയോസ്, ഒരു ചെറിയ വെൽഡിംഗ് ചെയ്യേണ്ട ടൂൾസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെടും. ഓക്കെ.